നിർത്താ മതി. ആ നിർത്തിക്കോ, ജാമോ നൂറ് കൂട്ടിക്കോ. സാർ, ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഇവരാരും കാണാതെ പോയ ഒരു ഗെയിം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതായത് ഞാനൊരു സ്ഥാനത്തിന് വേണ്ടി വാദിച്ചില്ല, കാരണം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പുറത്തെ പോയിന്റ് ടേബിൾ മാത്രമാണ്. അപ്പൊ എനിക്ക് 16 പോയിന്റ് ആണിരുന്നു ഉള്ളത്. അപ്പം ഞാൻ ഒരു സ്ഥാനം നിങ്ങൾ ആവശ്യപ്പെട്ടോളം പറയും. അപ്പം ഇവരെനിക്ക് എനിക്ക് ഉറപ്പാണ് ആരെങ്കിലും ഒക്കെ ഞാൻ എന്നെ ടോപ്പ് 5 ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുമെന്നുള്ളത്. അപ്പൊ ഞാനതിൽ ഏറ്റവും ലാസ്റ്റ് തന്നെ ചിന്തിച്ചത് ടോപ്പ് 5 എത്തുമ്പോൾ എനിക്ക് ഉണ്ട 16, എനിക്ക് ലഭിക്കാൻ പോകുന്ന 8 കൂടെ ചേർന്നാൽ 24 എന്നിലേക്ക് എത്തും. അപ്പൊ എനിക്ക് 24 കിട്ടുന്ന സമയത്ത് എന്നെ കവറപ്പ് ചെയ്ത് മിഥുൻ വരണമെങ്കിൽ മിഥുൻ 2 വരണം. വിഷ്ണു 2 വന്നാൽ വിഷ്ണുവിന് 24 ആവും, മിഥുനും 24 ആവും, 3 മിഥുൻ, 5 ഞാൻ, ഞങ്ങൾക്ക് 3 ഈക്വൽ 24 വരും. സ്വാഭാവികമായിട്ട് ബിഗ് ബോസിലെ 3, ഞാൻ സ്ട്രോങ് എന്ന വീക്ക് എന്ന് പറയുന്നില്ല, പക്ഷേ ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് തോന്നുന്ന 3 പേരുടെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കളിക്കാനും അതിൽ വിൻ ചെയ്ത് കയറി വരാനുമുള്ള, അല്ലെങ്കിൽ ശ്രമിക്കാം പരിശ്രമിക്കാം എന്ന് പറയുന്ന ഒരു സാധ്യത ഞാൻ മുന്നേ കണ്ടു. എനിക്കൊരു പ്രോപ്പർ ഒരു എതിരാളിയെ കിട്ടിയിട്ടില്ല എന്ന് പല പ്രാവശ്യം ഞാൻ പുറത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് തീരുമാനം പൂർണ്ണമായും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ജനങ്ങളോട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവും, ഇഷ്ടമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാ ഈ വരാൻ പോകുന്ന 63 ദിവസം എന്നെ നിങ്ങൾ ദയവീത് നിങ്ങൾക്കിടയിലേക്ക് വിളിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സഹ കണ്ടസ്റ്റൻറ്റുകൾ പറയുന്ന തീരുമാനത്തോട് എന്തും യോജിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ തരുന്ന ഏത് സ്ഥാനവും ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇറങ്ങുന്ന സമയത്ത് കുറച്ച് രഹസ്യങ്ങൾ ഒരാളോട് പറഞ്ഞു, അതെന്താണെന്ന് എനിക്കറിയാം. എനിക്ക് തെരിഞ്ച് ഇപ്പൊ നമ്മ നോക്കിട്ട് ഇരിക്കുന്നതേ അവനക്ക് തെരിഞ്ഞിരിക്കും.